നമസ്കാരം. കക്കാടംപൊയിലിൽ പി.വി. അൻവർ എംഎൽഎയുടെ ഭാര്യ പിതാവിന്റെ ഭൂമിയിലെ റോപ്പ് വേ ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുകയാണ്. 2015-16 കാലയളവിലായിരുന്നു കക്കാടംപൊയിലിൽ പി.വി. അൻവർ തടയണകൾ നിർമ്മിച്ചത്. ഇതിന് കുറുകെയാണ് വിനോദ പ്രവർത്തികൾക്കായി റോപ്പ് വേ നിർമ്മിച്ചത്. എന്നാൽ ഇതിന് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അനുമതിയില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നടപടി. ഊർങ്ങാട്ടേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് റോപ്പ് വേ പൊളിച്ചു മാറ്റുന്നത്. നിയമവിരുദ്ധമായി കെട്ടിയ റോപ്പ് വേ പൊളിച്ചു നീക്കാനുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പിഴ ചുമത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് P.S. ഗോപിനാഥൻ നേരത്തെ ഉത്തരവിട്ടിരുന്നു. അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി ജനുവരി 25-ന് റിപ്പോർട്ട് ചെയ്യണമെന്നും പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഓംബുഡ്സ്മാൻ ഉത്തരവ് നൽകിയിരുന്നു. എന്നാൽ ആ കാലാവധിക്കുള്ളിൽ നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാനായില്ല. ഓംബുഡ്സ്മാൻ ഉത്തരവ് ലഭിക്കാൻ കാലതാമസം ഉണ്ടായെന്നും പി.വി. അൻവറിന്റെ ഭാര്യ പിതാവ് CK അബ്ദുൽ ലത്തീഫിന് അയച്ച ആദ്യ 2 നോട്ടീസും മേൽവിലാസക്കാരനില്ലെന്ന് പറഞ്ഞ് മടങ്ങുകയായിരുന്നു. അതേസമയം ഇത് സംബന്ധിച്ച വാർത്ത നൽകിയ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ രൂക്ഷ വിമർശനമാണ് പി.വി. അൻവർ നടത്തുന്നത്. സർക്കാർ ഭൂമി കയ്യേറി അതിൽ അനധികൃതമായി റിസോർട്ട് കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന ആൾ എന്നേക്കാൾ പ്രമുഖനാണ്. നിങ്ങളുടെ മുതലാളി രാജീവ് ചന്ദ്രശേഖർ. അയാളുടെ ഉടമസ്ഥതയിലുള്ള കുമരകം നിരാമായ റിട്രീറ്റ്സ് എന്ന റിസോർട്ട് കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്നത് 7.5 സെന്റ് സർക്കാർ ഭൂമിയുടെ നെഞ്ചത്താണ്. എന്തായാലും ആ പണിയൊന്നും പി.വി. അൻവർ ചെയ്തിട്ടില്ലെന്നാണ് പി.വി. അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിലെ നമസ്തേ കേരളം കണ്ടു. 5 മിനിറ്റും 14 സെക്കൻഡും എനിക്ക് വേണ്ടി മാറ്റിവെച്ചതിന് നന്ദി. വീഡിയോ റിപ്പോർട്ട് തയ്യാറാക്കിയ ഷാജഹാനും അതിലേറെ നന്ദി. ലക്ഷങ്ങൾ മുടക്കിയാൽ പോലും ഇത്രയും പബ്ലിസിറ്റി വേറെ കിട്ടില്ല. സന്തോഷം. വീഡിയോ റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗം തന്നെ തെറ്റാണല്ലോ ഷാജഹാനെ. പ്രദേശവാസിയായ ഒരാളുമല്ല പരാതിക്കാരൻ. നിങ്ങൾ പ്രദേശവാസി എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി കക്കാടംപൊയിലിൽ നിന്ന് 50 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന വ്യക്തിയാണ്. അതിൽ നിന്ന് തന്നെ പരാതിക്കാരന്റെ ഉദ്ദേശശുദ്ധി വ്യക്തമാണല്ലോ. അവനെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് അവന് പോലും അറിയില്ല. രാവിലെ തന്നെ ഇങ്ങനെ പെരുംനുണ തള്ളിവിടരുത്. ഒരു റോപ്പ് വേ പോയാൽ ഒരു രോമം പോകുന്നത് പോലെയേ എനിക്കുള്ളൂ. ഇത്ര ആഘോഷിക്കാൻ മാത്രം ഇവിടെ ആരും പൊട്ടിക്കരഞ്ഞ് തളർന്ന് കിടക്കുന്നൊന്നും ഇല്ല. ഷാജഹാനും നമസ്തേ കേരളത്തിൻ്റെ അവതാരികയ്ക്കുമൊക്കെ വേറൊരു ടാസ്ക് തരാം. നല്ല ഒന്നാന്തരം സർക്കാർ ഭൂമി കയ്യേറ്റം. എൻ്റെ പേരിൽ അങ്ങനെയൊന്ന നിനക്കൊന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലല്ലോ. സർക്കാർ ഭൂമി കയ്യേറി അതിൽ അനധികൃതമായി റിസോർട്ട് കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന ആൾ എന്നേക്കാൾ പ്രമുഖനാണ്. നിങ്ങളുടെ മുതലാളി രാജീവ് ചന്ദ്രശേഖർ. അയാളുടെ ഉടമസ്ഥതയിലുള്ള കുമരകം നിരാമായ റിട്രീറ്റ് എന്ന റിസോർട്ട് കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്നത് 7.5 സെന്റ് സർക്കാർ ഭൂമിയുടെ നെഞ്ചത്താണ്. എന്തായാലും ആ പണിയൊന്നും പി.വി. അൻവർ ചെയ്തിട്ടില്ല. ആണാണെങ്കിൽ കുമരകത്ത് പോയി അതൊന്ന് റിപ്പോർട്ട് ചെയ്യണം. കാണട്ടെ നിൻ്റെയൊക്കെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ നട്ടെല്ല്. ആണാണെങ്കിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ശരി, നടക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.